സ്വസ്ഥ ചലച്ചിത്രതാരം കൊച്ചിൻ ഹനീഫ അന്തരിച്ചു. അല്പസമയം മുമ്പ് ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗിന് ശേഷം മടങ്ങിയെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചത്. നടൻ എന്നതിലുപരി 25 തമിഴ് മലയാളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ശിവാജി ഗണേശനെ ആരാധിച്ചിരുന്ന ഹനീഫയുടെ മിക്ക കഥാപാത്രങ്ങളിലും തമിഴിന്റെ ഒരു അതിഭാവുകത്വ സ്പർശം പലപ്പോഴും കാണാമായിരുന്നു. സത്യനെ ഇത്രയും മികവോടെ അനുകരിച്ച മറ്റൊരു കലാകാരനുമില്ല. ഇങ്ങനെ തണ്ടും തടിയും ഉണ്ടെങ്കിലും തലയിൽ ആളുതാമസമില്ലാത്ത കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കലാകാരൻ നമ്മെ കുടുകുടച്ചിരിപ്പിച്ചത്. രണ്ടു പതിറ്റാണ്ടായി ഇത്തരം വേഷങ്ങളിലാണ് ഹനീഫ കൂടുതലും തിളങ്ങിയത്. പക്ഷെ അതിനു മുൻപ് ജീവിതത്തിലും സിനിമയിലും പല രൂപഭാവങ്ങളിലൂടെ ഈ കൊച്ചിക്കാരൻ കടന്നുപോയി. എറണാകുളം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ നാടകം തലയിൽ കയറി വാൾ വീശി കിടിലൻ ഡയലോഗുകൾ പറയുന്ന രാജാപ്പാട്ട് വേഷങ്ങളോടായിരുന്നു ആഭിമുഖ്യം. അധ്യാപകനായിരുന്ന എം എസ് തൃപ്പൂണിത്തുറയും പ്രോത്സാഹനം നൽകി. തുടർന്ന് സെന്റ് ആൽബർട്സ് കോളേജിൽ കലാജീവിതം കൂടുതൽ സമ്പന്നമായി. കെ എസ് യു പ്രവർത്തകനായി, ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ കലാഭവനുമായി ബന്ധപ്പെട്ടതാണ് ഹനീഫയുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. മിമിക്രി, മോണോ ആക്ട് എന്നിവയുടെ ആദ്യകാല പ്രചാരകരിൽ പ്രധാനിയായിരുന്നു ഹനീഫ. ശിവാജി ഗണേശനെ ആരാധിച്ചിരുന്ന ഹനീഫയുടെ മിക്ക കഥാപാത്രങ്ങളിലും തമിഴിന്റെ ഒരു അതിഭാവുകത്വ സ്പർശം എപ്പോഴും കാണാമായിരുന്നു. സത്യനെ ഇത്രയും മികവോടെ അനുകരിച്ചിരുന്ന മറ്റൊരു കലാകാരനില്ല. സിനിമാ മോഹം മൂത്ത് മദ്രാസിയിലെ ഉമാ ലോഡ്ജിൽ അഭയം തേടിയ ഹനീഫ ക്രമേണ ശ്രീസായി പ്രൊഡക്ഷന്റെ സാരഥികളുമായി പരിചയത്തിലായി. തിരക്കഥാരചന തുടങ്ങുന്നത് ഇക്കാലത്താണ്. സംവിധാന രംഗത്തും പയറ്റി. ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. ഒരുപിടി തമിഴ് മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും മമ്മൂട്ടി നായകനായ വാത്സല്യം വേറിട്ടു നിൽക്കുന്നു. പല വില്ലൻ വേഷങ്ങളിലും ഹനീഫ തിളങ്ങിയെങ്കിലും കമൽഹാസന്റെ മഹാനദിയിലെ വില്ലൻ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. കമൽഹാസൻ മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുമായും ഹനീഫയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. 2001 സൂത്രധാരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ലഭിച്ചു. കൊച്ചിൻ ഹനീഫ പക്ഷേ എന്നും ജനങ്ങളുടെ കാതടപ്പിക്കുന്ന കയ്യടികളെയാണ് വലിയ പുരസ്കാരമായി കണ്ടത്. തിയേറ്റർ വിട്ടിറങ്ങിയാലും ഓർത്തോർത്ത് ചിരിക്കാൻ വക നൽകുന്ന ആ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിലാണ് സ്ഥാനം നേടിയത്. ലോക